കൗൺസിലിങ്ങിനും തെറപ്പികൾക്കുമായി ഇടുക്കി ജില്ലയിൽ സ്ഥാപിതമായിരിക്കുന്ന ഒരു സ്ഥാപനമാണ് സാപ്പിയൻഷ്യ കോളേജ് ഓഫ് സൈക്കോളജി. ഇന്ന് ഇവിടെ നടന്നു വരുന്ന മാനസിക ആരോഗ്യ ശില്പശാലയിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേക വിധമായ സ്നേഹപൂർവകമായ സ്വാഗതം. എനിക്ക് ആദ്യമായി നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുവാനാണ് തോന്നുക. അത് മറ്റൊന്നുമല്ല, നിങ്ങളാരാണ്? നിങ്ങളാരാണ്? നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ ആരാണ്? നിങ്ങളുടെ ഇരുവശത്തും ഇരിക്കുന്ന വ്യക്തികൾ ആരാണ്? നാം ഇന്ന് ജീവിക്കുന്ന ഈ കേരളത്തിൽ എന്നും നാം കേൾക്കാറുണ്ട് നിരവധിയായ ആത്മഹത്യകൾ നടക്കുന്നുവെന്ന്. നിങ്ങൾക്ക് ഇതിൻ്റെ പിൻപിലെ യഥാർത്ഥ കാരണം എന്തെന്ന് അറിയാമോ? ഈ അടുത്ത കാലത്ത് നടന്ന ഗവേഷണ ഫലമായി കേരളത്തിൽ ജീവിച്ചിരിക്കുന്നവരുടെ ഇടയിലുള്ള ആത്മഹത്യാ നിരക്ക് 40% എന്നാണ് മനസ്സിലാക്കുക. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാലും മാതാപിതാക്കളും മക്കളും തമ്മിലും മക്കളും മാതാപിതാക്കളും തമ്മിൽ കലഹങ്ങൾ, മാതാപിതാക്കൾ മക്കളെ കൊലപ്പെടുത്തുന്നു, തിരിച്ചും മക്കൾ മാതാപിതാക്കളെ ഉപേക്ഷിക്കുകയോ അവരെ കൊലപ്പെടുത്തുകയോ ചെയ്യുന്നു. ഇതെല്ലാം അനുദിനം നാം പത്രവാർത്തകളിലൂടെ അറിയുന്നവയാണ്. വളരെ പ്രതീക്ഷയോടെ വളരെ സ്നേഹത്തോടെ ഒരുമിച്ച് കഴിയാമെന്ന് കരുതി വിവാഹ ജീവിതത്തിൽ ഏർപ്പെടുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ അവർ കലഹത്തിലാകുന്നു. കുറച്ച് കഴിയുമ്പോൾ വിവാഹമോചനം നേടുന്നു. നമ്മുടെ ഇടുക്കി ജില്ലയിൽ, കേരള സംസ്ഥാനത്തിൽ പൊതുവെ വിവാഹമോചന നിരക്ക് വർദ്ധിച്ചു വരികയാണ്. കുടുംബങ്ങളിലെ മക്കളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാലും കലാലയത്തിൽ പോകുന്നവരായാലും സ്കൂളുകളിൽ പോകുന്നവരായാലും സ്കൂളുകളിൽ പലപ്പോഴും വിദ്യാർത്ഥികൾ എത്തുന്നില്ല. മാതാപിതാക്കന്മാർ അവരെക്കുറിച്ച് അറിയുന്നുമില്ല. കുട്ടികൾ സ്കൂളിൽ നിന്ന് ഒളിച്ചോടുന്നു. വിവരങ്ങൾ ബന്ധുമിത്രാദികൾക്കോ കുടുംബാംഗങ്ങൾക്കോ അറിയുവാൻ സാധിക്കുന്നില്ല. പ്രണയത്തിൽപ്പെടുന്നു, നൈരാശ്യത്തിൽപ്പെടുന്നു. ചിലപ്പോൾ അത് ആത്മഹത്യ വരെ എത്തിയെന്നും വരാം. ഇപ്രകാരമുള്ള അനുദിനം നാം കേൾക്കുന്ന കാര്യങ്ങളുടെ പിൻപിൽ യഥാർത്ഥത്തിൽ എന്താണ് കാരണമെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇതും ഇതുപോലുള്ള അനേക ബുദ്ധിമുട്ടേറിയ, നമുക്ക് കേൾക്കുമ്പോൾ താങ്ങാനാവാത്ത ഒട്ടേറെ കാര്യങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുക. ഇതിൻ്റെ പിൻപിലെ കാരണമാണ് നാം അറിയേണ്ടത്. ഞാൻ നിങ്ങളോട് ആദ്യം ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന് അറിയാമോ എന്ന്. അപ്പോൾ ഒരുപക്ഷേ നിങ്ങൾ നിങ്ങളുടെ പേര് ലാലിയെന്നോ മുരളിയെന്നോ ജോസഫ് എന്നോ ഒക്കെ ഓർത്തിട്ടുണ്ടാകും. അതല്ലെങ്കിൽ ഞാൻ ഒരു അധ്യാപികയാണെന്നോ ഒരു കലാകാരിയാണെന്നോ ഞാനൊരു സ്ഥാപനത്തിൻ്റെ അധികാരിയാണെന്നോ ഒക്കെ നിങ്ങൾ ഉത്തരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാകും. നിങ്ങൾ ജോസഫാണോ? ജോസഫ് എന്ന പേരല്ലെങ്കിലും നിങ്ങളില്ലേ? നിങ്ങൾ ലാലിയാണോ? ലാലി എന്നല്ലെങ്കിലും മറ്റേത് പേര് വിളിച്ചാലും നിങ്ങളില്ലേ? ഹൂ ആർ യു? നിങ്ങൾ ആരാണ്? നിങ്ങളൊരു അധ്യാപിക അല്ല എങ്കിലും, അധ്യാപിക അല്ലാതിരുന്നപ്പോഴും വിരമിച്ചു കഴിയുമ്പോൾ അധ്യാപന വൃത്തി ഇല്ലാതെ വരുമ്പോഴും നിങ്ങളില്ലേ? നിങ്ങൾ വക്കീലാണെന്ന് വിചാരിച്ചേക്കാം, വക്കീൽ ജോലി ഇല്ലെങ്കിലും നിങ്ങളില്ലേ? ദെൻ ഹൂ ആർ യു? നിങ്ങൾ ആരാണ്?
നിങ്ങൾ ആരാണ് എന്ന ഈ ചോദ്യത്തിനുത്തരം വളരെ സ്പഷ്ടമായി നമ്മുടെ എല്ലാ മതഗ്രന്ഥങ്ങളിലും, ക്രൈസ്തവ മതഗ്രന്ഥങ്ങളിലും സെമിറ്റിക് മതഗ്രന്ഥങ്ങളിലും ഹിന്ദു മതങ്ങളിലും അതുപോലെ തന്നെ മുസ്ലിമുകളുടെ ഖുറാനുകളിലുമെല്ലാം വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവിടെ മനുഷ്യൻ ആര് എന്നതിന് ഉത്തരം നമുക്ക് ലഭ്യമാണ്. മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കാമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുക. ഹൈന്ദവ മതഗ്രന്ഥങ്ങളിൽ അഹം ബ്രഹ്മാസ്മി തത്വമസി എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ഞാൻ ബ്രഹ്മാവാണ്, നീ അത് തന്നെയാണ്. മുസ്ലിം ഗ്രന്ഥങ്ങളിൽ മാലാഹന്മാർ വണങ്ങത്തക്ക വിധത്തിൽ മനുഷ്യരെ അത്ര ശ്രേഷ്ഠനായി സൃഷ്ടിച്ചു എന്ന് വിരചിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ മനുഷ്യൻ ആര് എന്നുള്ളതിന് എല്ലാ മതഗ്രന്ഥങ്ങളിലും ഒരേപോലെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതാണ്, ദൈവം തന്നെയാണ്, ദൈവത്തിൻ്റെ അംശമാണ്, വളരെ ഉത്കൃഷ്ടനായ ഒരു വ്യക്തിയാണ്, സകല സൃഷ്ടികളിലും ശ്രേഷ്ഠനാണ് എന്നിങ്ങനെയുള്ള പരാമർശം നമുക്ക് കാണാം. സാരവത്തായ കാര്യങ്ങളിൽ എല്ലാ മതങ്ങളും ഒരേ സന്ദേശമാണ് നമുക്ക് നൽകുക. മനുഷ്യൻ ആരാണ്? ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും രൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിൻ്റെ എല്ലാ ഗുണഗണങ്ങളോടും കൂടിയ ഒരു വ്യക്തിയാണ്. ദൈവം നന്മസ്വരൂപിയാണ്, കരുണാസാഗരനാണ്, ദൈവം സ്നേഹമാണ്. ഇൻഫിനിറ്റ് ഫ്രീഡം ഫോർ ഇൻഫിനിറ്റ് ലവ്, അനന്തമായി സ്നേഹിക്കുന്നതിനുള്ള അനന്തമായ സ്വാതന്ത്ര്യമാണ് ദൈവം. ഇതാണ് മനുഷ്യൻ. ദൈവത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം മനുഷ്യനിലുമുണ്ട്. അവന് അതുല്യമായ കഴിവുകളുണ്ട്, അനന്ത സാധ്യതകളുണ്ട്. സൂര്യരശ്മിയിൽ സൂര്യനിലുള്ള എല്ലാ ഗുണങ്ങളുമുണ്ട്. സൂര്യനിലുള്ള എല്ലാ ശക്തികളും എല്ലാ ഗുണങ്ങളും സൂര്യരശ്മിയിലുണ്ട്. എന്നാൽ സൂര്യരശ്മി സൂര്യനാണോ? അല്ല. ഒരു തുള്ളി വെള്ളമെടുത്താൽ ആ വെള്ളത്തിൽ സമുദ്രത്തിലുള്ള, നദികളിലുള്ള, തടാകങ്ങളിലുള്ള വെള്ളത്തിലുള്ള അതേ ഗുണങ്ങൾ ഒരു തുള്ളി വെള്ളത്തിലുമുണ്ട്. എന്നാൽ ഒരു തുള്ളി വെള്ളം സമുദ്രമാണോ തടാകമാണോ നദിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇപ്രകാരം മനുഷ്യൻ ദൈവത്തിൻ്റെ ഒരംശമാണ്, ദൈവത്തിലുള്ള എല്ലാ ഗുണങ്ങളും ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ്. അവൻ അതുല്യനാണ്. ഒരേപോലെയല്ല എല്ലാ മനുഷ്യരും. നമ്മുടെ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ വിരലടയാളം. ജനിച്ചു കടന്നുപോയവരും ഇപ്പോൾ ജീവിക്കുന്നവരും ഇനി വരാനുള്ളവർ പോലും ഒരുപക്ഷെ വിരലടയാളം എടുത്താൽ ഒരാളുടെ പോലെ മറ്റൊരാളുടേത് ഉണ്ടാകുകയില്ല. ദൈവത്തിൻ്റെ സൃഷ്ടി അത്ര പ്രത്യേകത അർഹിക്കുന്നതാണ്. ഓരോ വ്യക്തിയെയും അവിടുന്ന് ബഹുമാനിച്ചു, വ്യത്യസ്തമായ പദ്ധതിയും പ്ലാനും അവന് നൽകി, അവനെക്കൊണ്ട് ചെയ്യാവുന്നത് മറ്റാരെക്കൊണ്ടും ചെയ്യാൻ പാടില്ലാത്ത വിധം അവൻ അതുല്യനാണ്. തുലനം ചെയ്യാൻ സാധ്യമല്ലാത്ത വിധം മനുഷ്യൻ അതുല്യനാണ്. മനുഷ്യൻ അതുല്യനാണ്. അവൻ സ്നേഹസമ്പൂർണനാണ്, അവൻ കരുണയാണ്. ഇതാണ് അവൻ്റെ തനിമ. എന്നാൽ 1960s എറിക്ബേൺ എന്ന മനഃശാസ്ത്രജ്ഞൻ അദ്ദേഹം വിരചിച്ച ആശയവിനിമയ അപഗ്രഥനം എന്ന ഗ്രന്ഥത്തിൽ മനുഷ്യനെക്കുറിച്ചൊരു പരാമർശം ഉണ്ട്. അദ്ദേഹം പറയുകയാണ്, മനുഷ്യൻ രാജകുമാരന്മാരും രാജകുമാരികളുമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, എന്നാൽ മാതാപിതാക്കൾ അവരെ തവളകളാക്കിയെന്ന്. രാജകുമാരന്മാരും രാജകുമാരികളുമായി ജനിച്ച കുട്ടികളെ മാതാപിതാക്കൾ എന്ന് അദ്ദേഹം വിവക്ഷിക്കുന്നത് കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുത്ത എല്ലാവരെയുമാണ്.
ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ തുടങ്ങി ആശ്രിതകാലം മനുഷ്യൻ്റേത് വളരെ ദൈർഘ്യമുള്ളതാണ്. നമ്മുടെ കേരളത്തിൽ ഒരു ജോലി സ്വീകരിച്ച് സ്വതന്ത്രമായി സ്വന്തമായി കൈകാര്യം ചെയ്യാൻ സാധ്യമാകുന്നതുവരെ മാതാപിതാക്കളെ ആശ്രയിച്ചാണ് മക്കൾ വളരുക. ഈ സുദീർഘകാലത്തിൽ പ്രത്യേകിച്ചും അവരെ സംരക്ഷിച്ച് പരിപാലിച്ച് വളർത്തുന്ന മാതാപിതാക്കൾ, അധ്യാപകർ, മുതിർന്നവരൊക്കെ അവർക്ക് നൽകുന്ന സന്ദേശം മറ്റൊന്നാണ്. താൻ എന്താണ് എന്നുള്ളതല്ല, മറിച്ച് നീ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുമ്പോൾ ചിലപ്പോൾ അമ്മമാർ വിചാരിക്കും ഇപ്പോൾ ഈ കുട്ടിയെ വേണ്ടായിരുന്നു എന്ന്. ജനിച്ചു കഴിയുമ്പോൾ അവർ വിചാരിക്കും ഇത് ഒരു പെൺകുട്ടിയായിപ്പോയല്ലോ, ആൺകുട്ടിയാണ് വേണ്ടതെന്ന്. അങ്ങനെ ഗർഭം ആ ഗർഭത്തിൽ തുടങ്ങി വിവിധ സന്ദേശങ്ങളാണ് കുട്ടികളുടെ ഉള്ളിലേക്ക് ചെല്ലുക. ജനിച്ചു കഴിയുമ്പോൾ കുട്ടികളെക്കുറിച്ച് അവർ സമർത്ഥരെന്നോ സമർത്ഥരല്ലെന്നോ ബുദ്ധിശാലികളെന്നോ ബുദ്ധി കുറവുള്ളവരെന്നോ ഒക്കെയുള്ള പരാമർശങ്ങളുണ്ടാകും. വിദ്യാലയങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അധ്യാപകർ സമർത്ഥരായ കുട്ടികളെന്നോ കഴുതകളെന്നോ പൊട്ടരെന്നോ ഒക്കെയുള്ള പേര് വിളിച്ച് കഴിവില്ലാത്തവരാക്കും, കഴിവുള്ളവരുമാക്കും. അപ്പോൾ പിന്നീട് ഇവർ വളർന്നു വരുന്നത് ഒന്നുകിൽ ഞാൻ ബുദ്ധിയുള്ള ഒരാളാണ് എന്ന ഗർവത്തിലായിരിക്കും, അതല്ലെങ്കിൽ തൻ്റെ ശരീരത്തെക്കുറിച്ചാണ് അവർക്ക് സന്ദേശം ലഭിച്ചതെങ്കിൽ ഒന്നുകിൽ സൗന്ദര്യമുള്ളവരെന്നോ സൗന്ദര്യമില്ലാത്തവരെന്നോ ഉള്ള ഒരു ചിന്തയിലായിരിക്കും അവർ വളരുക. കുട്ടികളുടെ സമാഹരണ രീതികൾ കണ്ടിട്ട് നീ ലോകം പിടിച്ചടക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അവൻ ധനികനാകും. ഇവനെ കൊണ്ട് ഒന്നിനും കൊള്ളുകയില്ല, കഴിവ് ഇല്ലാത്തവനാണ് എന്നാണ് സന്ദേശം ലഭിച്ചിരിക്കുന്നതെങ്കിൽ അവർ ദരിദ്രരായി തങ്ങളെക്കൊണ്ട് ഒന്നിനും ആവുകയില്ല എന്ന് കരുതി ഞാനൊരു പാപം തൊഴിലാളി എന്ന് കരുതി ജീവിച്ചേക്കാം. വേറെ ചിലർ അധികാരം നേതൃത്വ ഗുണമുള്ളവരായി സന്ദേശങ്ങൾ ലഭിച്ചാൽ വലിയ അധികാരങ്ങളിലും ശ്രേഷ്ഠസ്ഥാനങ്ങളിലുമൊക്കെ എത്തിയെന്ന് വരാം. ഇവരുടെയൊക്കെ പെരുമാറ്റം തന്നിമിത്തം താൻ എന്താണോ അതിൽ നിന്നല്ല, മറിച്ച് സമൂഹം അവർക്ക് നൽകിയ ഒരു ബിംബം, സ്വബിംബം, സെൽഫ് ഇമേജ് എന്നാണ് ഇതിനെക്കുറിച്ച് പറയുക. താൻ ഒരുക്കിക്കൂട്ടിയ അഹന്താജന്യങ്ങളായ ബിംബങ്ങളിൽ നിന്നോ അപകർഷത ബോധജന്യമായ ബിംബങ്ങളിൽ നിന്നോ ഒക്കെ ആയിരിക്കും ഇവർ പെരുമാറുക. അപ്പോഴാണ് നാം നേരത്തെ വിവരിച്ച പല സംഘർഷങ്ങൾക്കും കാരണമാകുക. ബുദ്ധിയുള്ളവർ ഒരു സമൂഹത്തിൽ പെരുമാറുമ്പോൾ ബുദ്ധിയില്ലാത്ത ആളുകളുമായി ഇടപഴകി പെരുമാറുവാൻ വളരെ ബുദ്ധിമുട്ട് അവർക്ക് അനുഭവപ്പെടും. അപ്പോൾ അവരെ താഴ്ത്തിക്കെട്ടുകയോ അവരെ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയോ ചെയ്യും. അപ്പോൾ സംഘർഷമുണ്ടാകും, അവിടെ ഭിന്നതയുണ്ടാകും, വിഭജനമുണ്ടാകും. നേരെ മറിച്ച് അതുപോലെ തന്നെ ഒരാൾ ധനികനെന്ന് കരുതിയാൽ ധനം കുമിഞ്ഞു കൂട്ടുന്നതിന് ഏത് ചൂഷണ വഴികളും അവരുപയോഗിച്ചെന്ന് വരും. ധനികൻ ധനികനായി വരുന്നത് കാണുമ്പോൾ താഴേക്കിടയിലുള്ളവർ അവരോട് അസൂയപ്പെട്ടെന്ന് വരാം. ഇവിടെയാണ് കളവും കൊലയും എല്ലാം നടക്കുക. അതുപോലെ തന്നെ അധികാരം കൈകാളുന്ന ഒരാൾ താൻ അധികാരിയാണ് എന്ന ആ വ്യക്തിഭാവത്തിൽ നിന്ന് പെരുമാറുമ്പോൾ നിയമങ്ങളും കാർക്കശ്യങ്ങളും അവരുടെ കൈമുതലായിരിക്കും. അപ്പോഴും അധീനർക്ക് അവരെ ഉൾക്കൊള്ളാൻ പറ്റാതെ വരികയും ഭിന്നതകൾ ഉണ്ടാകുകയും ചെയ്യും. ഇന്ന് ലോകത്തിൽ നടക്കുന്ന എല്ലാ മാത്സര്യ ബുദ്ധികൾക്കും അതുപോലെ തന്നെ ഉച്ചനീചത്വങ്ങൾക്കും കൊലപാതകങ്ങൾക്കും ആത്മഹത്യാ നിരക്കുകൾ വർദ്ധിക്കുന്നതിനുമെല്ലാം കാരണം ഈ വിഭാഗീയ ചിന്തകളാണ്. ഈ അഹന്താജന്യമായ മനോഭാവത്തിൽ നിന്ന്, അപകർഷതാ ബോധത്തിൽ നിന്ന് ജനിക്കുന്ന പെരുമാറ്റത്തിൽ നിന്ന് ഉളവാകുന്ന സംഘർഷങ്ങളാണ്. ഇതാണ് സത്യത്തിൽ ലോകത്തിലുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളുടെയും അടിസ്ഥാന കാരണം. ഞാൻ ആര്
ഞാൻ എന്തല്ല എന്നുള്ള ആത്മാനാത്മ വിവേകമില്ലായ്മയാണ്. ഞാൻ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന ആ സ്വത്വാത്മകമായ തൻ്റെ സ്വത്വത്തെക്കുറിച്ച്, തൻ്റെ ഉണ്മയെക്കുറിച്ച്, തൻ്റെ ഞാൻ ആരാണ് എന്ന ആത്മബോധം നഷ്ടപ്പെട്ട് താൻ സ്വരൂപിച്ചുണ്ടാക്കിയ അല്ലെങ്കിൽ ലോകം തനിക്ക് നൽകിയ ബിംബങ്ങളിൽ നിന്ന് പെരുമാറുമ്പോഴാണ് സംഘർഷങ്ങളെല്ലാം ലോകത്തിലുളവാകുക. താൻ ആരാണ് താൻ എന്നുള്ളത് അറിയണമെങ്കിൽ, താൻ ആരാണ് എന്ന് വ്യക്തബോധത്തോടെ നമ്മൾ അറിയണമെങ്കിൽ അത് ഭൗതികമായ ഒരു അറിവിലൂടെ നമുക്ക് ലഭിക്കുകയില്ല. സ്വയം തൻ്റെ ശരീരത്തെയും തൻ്റെ മനസ്സിനെയും നിശ്ചലമാക്കി ഏകാന്തതയിൽ ശാന്തതയിൽ ഇരുന്ന് താൻ ആരാണ് എന്ന് ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നോക്കി സ്വസ്ഥതയിൽ ഇരിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു വലിയ അറിവാണത്, ആനുഭൂതികമായ ഒരറിവാണത്. താൻ ആരാണ്? താൻ ദൈവത്തിൻ്റെ അംശമാണ്, താൻ അതുല്യനാണ്, തനിക്കേറെ കഴിവുകളുണ്ട്, ഞാനൊരു വ്യതിരിക്ത വ്യക്തിയാണ്, എന്നെപ്പോലെ തന്നെയാണ് മറ്റ് സഹജീവികളും എൻ്റെ സഹോദരങ്ങളും എന്നുള്ള ആ ബോധം അപ്പോഴാണ്, ആ ശാന്തിയിലാണ്, ആ ധ്യാനത്തിലാണ് ഒരു മനുഷ്യന് അനുഭവപരമായി ലഭിക്കുക. അപ്പോഴാണ് തുല്യതാ ബോധവും അവരനോടുള്ള ബഹുമാനവും ലോകം മുഴുവനും ഒന്നാണ് എന്നുള്ള ഏകതാ ബോധവുമെല്ലാം ഒരുവന് ജനിക്കുക. മന്യരായിട്ട് ഈ ലോകത്തിൽ ആരുമില്ല എന്ന വലിയൊരു തിരിച്ചറിവ് അപ്പോഴാണ് ഒരു മനുഷ്യന് ലഭിക്കുക. സത്യത്തിൽ താൻ ആരാണ് എന്ന് ഓരോ വ്യക്തിയും തിരിച്ചറിയേണ്ടതുണ്ട്. അവിടെ നിന്ന് പെരുമാറുമ്പോഴാണ്, അവിടെ നിന്ന് ചിന്തിക്കുമ്പോഴാണ്, അവിടെ നിന്ന് വികാരപ്പെടുമ്പോഴാണ് കരുണയുടെയും സ്നേഹത്തിൻ്റെയുമായ ചിന്തകളും വാക്കുകളും പെരുമാറ്റങ്ങളും ജന്യമാകൂ. അങ്ങനെ ഒരു നല്ല ലോകത്തെ സൃഷ്ടിക്കാനുമാകൂ. യേശുക്രിസ്തു ഒരു പരാമർശം നൽകുന്നുണ്ട്, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാകുന്നു എന്ന്. അന്യരാരുമില്ല, ഒരേ ചെടിയുടെ ശാഖകൾ മാത്രമാണ് ലോകത്തിലെ മനുഷ്യവ്യക്തികളെല്ലാം എന്നാണ് അവിടുന്ന് പറഞ്ഞു വെച്ചത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങളെല്ലാം ഒരു ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങളല്ലയോ എന്ന്. ആരും ഭിന്നരല്ല. കണ്ണ് എന്ത് ചെയ്യുന്നു എന്നതുകൊണ്ട് കൈക്കോ കാലിനോ സങ്കടമില്ല. എല്ലാവരും ചേർന്നാണ് ഒരു ശരീരമുണ്ടാകുക എന്നാണ് അദ്ദേഹം പറയുക. ഇത് താൻ ആരാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നിന്ന് ജന്യമായ ആശയങ്ങളാണ്. മനുഷ്യവ്യക്തികൾ ഓരോരുത്തരും താൻ ആരാണ്, താൻ എന്തല്ല എന്നറിയുന്നതിലൂടെ നമുക്ക് നല്ലൊരു ലോകവ്യവസ്ഥിതി ഉളവാക്കാൻ സാധിക്കൂ. നാം കരുതിയിരുന്ന ധനമോ ബുദ്ധിയോ കഴിവുകളോ ജോലികളോ ഒക്കെ മാറി മറിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാം. അതെല്ലാം നശ്വരമാണ്. എന്നാൽ താൻ ആരാണോ അത് നശിക്കാത്തതാണ്. അത് ആത്മനാണ്, ദൈവമാണ്, അനശ്വരമാണ്. അനശ്വരമെന്ത്, നശ്വരമെന്ത് എന്നുള്ള തിരിച്ചറിവ്, നാശഹീനമാകുന്നതെന്ത്, നശിക്കാത്തത് എന്നുള്ള തിരിച്ചറിവ്, ഞാൻ ആര്, ഞാൻ എന്തല്ല എന്നുള്ള തിരിച്ചറിവ് ലോകസമാധാനത്തിന് ആവശ്യമാണ്. നമുക്ക് ഈ ആത്മാനാത്മ വിവേകം ലഭിക്കുവാനായിട്ട് കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.